വിശദമായി നോക്കാം. കനത്ത സുരക്ഷയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മു കശ്മീരിലെത്തും. പഞ്ചായത്ത് രാജ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. സാംബ ജില്ലയിലെ സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം ആദ്യമായാണ് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുവിൽ എത്തുന്നത്. പഞ്ചായത്ത് രാജ് അംഗങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 30,000 പേർ പരിപാടിയിൽ പങ്കെടുക്കും. പാലി പഞ്ചായത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ഗ്രാമം സ്വന്തമാക്കിയ നേട്ടങ്ങൾ വ്യക്തമാക്കുന്ന പ്രദർശനവും ഉണ്ടാകും. സാംബ ജില്ലയിലെ സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 500 കിലോവോൾട്ടിന്റെ സോളാർ പവർ പ്ലാന്റും നാടിന് സമർപ്പിക്കും. ബെനിഹാലിനും ഖാസിഗണ്ഡിനും ഇടയിലുള്ള 8.45 കിലോമീറ്റർ ദൂരമുള്ള ടണലിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഇതിനു പുറമെ റാറ്റിലാൻക്വാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനും അദ്ദേഹം തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വാഹന പരിശോധനയുൾപ്പെടെ ശക്തമാണ്. എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. News18 ഡൽഹി. ചികിത്സാ ആവശ്യങ്ങൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തിരിച്ചു. ഭാര്യ കമലാ വിജയനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുഖ്യമന്ത്രിയെ യാത്രയാക്കാൻ വിമാനത്താവളത്തിലെത്തി. 18 ദിവസത്തോളം ചികിത്സാർത്ഥം അമേരിക്കയിൽ തങ്ങുന്ന മുഖ്യമന്ത്രി May 10 മടങ്ങിയെത്തും. മുഖ്യമന്ത്രിക്ക് പകരം ചുമതല ആർക്കും നൽകിയിട്ടില്ല. വിദേശത്താണെങ്കിലും ഓൺലൈനായി മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിലടക്കം പങ്കെടുക്കും. കണ്ണൂർ ന്യൂമാഹിയിലെ CPM പ്രവർത്തകൻ ഹരിദാസൻ വധക്കേസ് പ്രതിയെ സഹായിച്ചതിന് അറസ്റ്റിലായ രേഷ്മ ജാമ്യത്തിലിറങ്ങിയപ്പോൾ സ്വീകരിക്കാനെത്തിയത് BJP പ്രാദേശിക നേതാവ്. തലശ്ശേരി നഗരസഭാ കൌൺസിലറും BJP നേതാവുമായ അജേഷ് ആണ് രേഷ്മയെ സ്വീകരിക്കാനെത്തിയത്. ഹരിദാസനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും RSS പ്രവർത്തകനുമായ നിജിൽ ദാസിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിനാണ് രേഷ്മ അറസ്റ്റിലായത്. അതേസമയം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജന് പിന്നാലെ അധ്യാപികയ്ക്കെതിരെ വിമർശനവുമായി കാരായി രാജനും രംഗത്തുവന്നു. ഹരിദാസനെ കൊല ചെയ്തവരെ സംരക്ഷിച്ച രേഷ്മ കൊലയാളികൾക്ക് സമമാണെന്നും രേഷ്മയിലും ഭർത്താവിലും CPM ബന്ധം ആരോപിക്കാൻ അജണ്ട സെറ്റ് ചെയ്തു വന്നിരിക്കുകയാണെന്നും കാരായി രാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ മുഖ്യപ്രതികളെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന. കൊലപാതകം നടന്ന് 8 ദിവസം കഴിഞ്ഞിട്ടും കൊലയാളികളെ പിടികൂടാൻ കഴിയാത്തത് അന്വേഷണ സംഘത്തെ കുഴക്കിയിരുന്നു. കേസിൽ പോലീസ് വീഴ്ച വരുത്തുന്നുവെന്നാരോപിച്ച് BJP നേതൃത്വം ഇന്നലെ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പള്ളി ഇമാം ഉൾപ്പെടെ 3 പേരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വരും ദിവസങ്ങളിൽ മുഖ്യപ്രതികളെ കണ്ടെത്താനാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. സിൽവർ ലൈൻ പ്രതിഷേധക്കാരനെ പോലീസുകാരൻ ബൂട്ടിട്ട് ചവിട്ടിയ സംഭവത്തിൽ വകുപ്പുതല അന്വേഷണത്തിന് നിർദ്ദേശം. തിരുവനന്തപുരം റൂറൽ SP ഡോക്ടർ ദിവ്യ ഗോപിനാഥാണ് നിർദ്ദേശം നൽകിയത്. അതേസമയം ആരോപണ വിധേയനായ പോലീസുകാരൻ ഷബീർ സമരത്തിൽ പങ്കെടുത്ത ജോയിയെ ചവിട്ടുന്നതും മുഖത്തടിക്കുന്ന ദൃശ്യവും പുറത്തുവന്നു. വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഷബീറിനെ വിഴിഞ്ഞം പുളിങ്കുടി AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. ജോയിയെ തെരഞ്ഞുപിടിച്ച് ഷബീർ മർദ്ദിച്ചുവെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. മംഗലപുരം സ്റ്റേഷനിൽ നിന്ന് വിഴിഞ്ഞം പുളിങ്കുടി AR ക്യാമ്പിലേക്കാണ് ഷബീറിനെ സ്ഥലം മാറ്റിയത്. ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. ജോയിയെ വയറ്റിൽ ബൂട്ടിട്ട് കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. പോലീസുകാരുടെ മർദ്ദനം വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ റൂറൽ ബ്രാഞ്ച് DYSP റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വകുപ്പുതല അന്വേഷണത്തിന് തിരുവനന്തപുരം റൂറൽ SP ഡോക്ടർ ദിവ്യ ഗോപിനാഥ് നിർദ്ദേശം നൽകിയത്. നേരത്തെ പലതവണ ആരോപണ വിധേയനായ ആളാണ് ഷബീർ. News18 തിരുവനന്തപുരം. അന്തരിച്ച തിരക്കഥാകൃത്ത് ജോൺ പോളിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് സംസ്കരിക്കും. വൈകിട്ട് 4 മണിക്ക് എളംകുളം സെന്റ് മേരീസ് സുനഹോ സിംഹാസന പള്ളിയിലാണ് സംസ്കാര ചടങ്ങ് നടക്കുക. യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മോർ ഗ്രിഗോറിയോസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. രാവിലെ 8 മണി മുതൽ 11 മണി വരെ ടൌൺഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ചാവറ കൾച്ചറൽ സെന്ററിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട്. മരടിലെ വീട്ടിലെത്തിച്ച ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകും. ദീർഘനാളായി ചികിത്സയിലായിരുന്ന ജോൺ പോൾ ഇന്നലെ ഉച്ചയ്ക്കാണ് മരിച്ചത്.
എറണാകുളം കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞു വീണ് നാല് അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ 60 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശം. ലേബർ ഡിപ്പാർട്ട്മെന്റ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുടേതാണ് ഉത്തരവ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കമ്മീഷണർ നെസ്റ്റ് ഗ്രൂപ്പിന് കത്ത് നൽകി. നെസ്റ്റ് ഗ്രൂപ്പിന്റെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ അപകടത്തിലാണ് 4 തൊഴിലാളികൾ മരിച്ചത്. കഴിഞ്ഞ മാർച്ച് 17 അപകടം. അപകടത്തിൽ മരണമടഞ്ഞ തൊഴിലാളികളുടെ കുടുംബത്തിന് 60,32,500 രൂപ നഷ്ടപരിഹാരം നൽകാനാണ് നിർദ്ദേശം. എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുടേതാണ് ഉത്തരവ്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച കമ്മീഷണർ നെസ്റ്റ് ഗ്രൂപ്പിന് കഴിഞ്ഞയാഴ്ചയാണ് രേഖാമൂലം നോട്ടീസ് നൽകിയത്. ആക്ഷേപം ഉണ്ടെങ്കിൽ 15 ദിവസത്തിനകം മറുപടി നൽകാനാണ് നിർദ്ദേശം. തീരുമാനത്തോട് നെസ്റ്റ് ഗ്രൂപ്പ് അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്നാണ് വിവരം. തീരുമാനം നടപ്പായാൽ അപകടത്തിൽ മരണമടഞ്ഞ ഓരോ തൊഴിലാളികളുടെയും കുടുംബത്തിന് നഷ്ടപരിഹാരമായി 15 ലക്ഷത്തിൽ പരം രൂപ ലഭിക്കും. നേരത്തെ സംസ്ഥാന സർക്കാർ മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. സനോജ് സുരേന്ദ്രൻ, News18, കൊച്ചി. പാലക്കാട് ചളവറയിൽ നടന്ന കുബേര യോഗത്തിന്റെ വൈദിക ചടങ്ങുകൾ സമാപിച്ചു. ചളവറ പാലാട്ട് പാലസിനോടനുബന്ധിച്ചുള്ള കുബേര ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് മഹാകുബേര യോഗം നടന്നത്. ഏഴ് ദിവസം നീണ്ടുനിന്ന ചടങ്ങുകൾക്കാണ് സമാപനമായത്. ചളവറയിൽ 15 ഏക്കറിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്തായിരുന്നു യാഗശാല. ആയിരക്കണക്കിന് ആളുകൾ യാഗത്തിന് സാക്ഷ്യം വഹിക്കാനെത്തി. യജ്ഞാചാര്യൻ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നൂറിലധികം വേദപണ്ഡിതരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾക്ക് പുറമേ ഇന്ത്യയിലെ 50-ലധികം പ്രമുഖ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരുടെ കാർമ്മികത്വത്തിൽ പൂജകളും നടന്നു. യാഗശാലയിൽ ഇന്ന് യാഗഭസ്മം പ്രസാദമായി വിതരണം ചെയ്യും. News18, പാലക്കാട്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷാ വീഴ്ച പരിഹരിക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ 1 മാസം കഴിഞ്ഞിട്ടും നടപ്പായില്ല. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു അന്തേവാസി കൊല്ലപ്പെടുകയും 5 പേർ അടുത്തടുത്ത ദിവസങ്ങളിൽ ചാടിപ്പോവുകയും ചെയ്തതോടെയായിരുന്നു അടിയന്തര നടപടി. മാർച്ച് 14 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 24 സുരക്ഷാ ജീവനക്കാരെ 1 മാസത്തിനകം നിയമിക്കുമെന്നായിരുന്നു പ്രധാന തീരുമാനം. എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 4 പേരെ നിയമിച്ചതൊഴിച്ചാൽ ഒരു തസ്തികയിലേക്കും നിയമനമുണ്ടായില്ല. അക്രമസ്വഭാവമുള്ള അന്തേവാസികളെ പരിചരിക്കാൻ പ്രത്യേകം പരിശീലനം ലഭിച്ചവർ, CCTV നിരീക്ഷിക്കാൻ കൂടുതൽ ജീവനക്കാർ, ആശുപത്രി കോമ്പൌണ്ട് നിരീക്ഷിക്കാൻ 2 പേർ എന്നിങ്ങനെ ജീവനക്കാരെ ചുമതലപ്പെടുത്തുമെന്നും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും ഉണ്ടായില്ല. മതിലിന്റെ ഉയരം കൂട്ടി ആശുപത്രിയുടെ മുൻഭാഗത്ത് മുള്ളുവേലി സ്ഥാപിച്ചത് മാത്രമാണ് 1 മാസം കൊണ്ടുണ്ടായ മാറ്റം. 469 അന്തേവാസികളുള്ള കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്രയും വേഗം ആവശ്യത്തിന് ജീവനക്കാരെ നിയോഗിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങളുണ്ടാവുമെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1 മാസത്തിനകം ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരെ നിയമിക്കും എന്നതുൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിലെടുത്ത തീരുമാനങ്ങളൊന്നും നടപ്പായിട്ടില്ല. ആകെയുണ്ടായത് കമ്പിവേലി സ്ഥാപിക്കൽ മാത്രമാണ്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. വിനോദ് കുമാറിനൊപ്പം അശ്വിൻ വല്ലത്ത്, News18, കോഴിക്കോട്. IPL ഈ സീസണിലെ ആദ്യ ജയം തേടി മുംബൈ ഇന്ത്യൻസ് ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ മത്സരിക്കും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. 7 മത്സരങ്ങൾ കളിച്ച് മുംബൈ 7 തോറ്റു. 7 മത്സരങ്ങളിൽ നിന്ന് ലഖ്നൌ 4 ജയം സ്വന്തമാക്കി. ഇടുക്കി രാമക്കൽമേട്ടിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ വനംവകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചു. അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് ചന്ദനമാഫിയ പ്രവർത്തിക്കുന്നതായാണ് സൂചന. സ്വകാര്യ കൃഷിയിടങ്ങളിൽ നിന്നും ഉടമയറിയാതെ ചന്ദനമരങ്ങൾ കടത്തുന്നത് പതിവാകുകയാണ്. രാമക്കൽമേട് സ്വദേശിയായ രാഹുൽ, സഹോദരി രാഖി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിൽ നിന്നും 15 ചന്ദനമരങ്ങളാണ് മോഷ്ടാക്കൾ മുറിച്ചുമാറ്റിയത്. ചെറിയ മരങ്ങൾ ചുവട്ടിൽ നിന്നും വെട്ടിനശിപ്പിക്കുകയും പ്രധാന ഭാഗങ്ങൾ കടത്തിക്കൊണ്ടുപോവുകയുമായിരുന്നു. സംഭവത്തിൽ വനംവകുപ്പും പോലീസും അന്വേഷണം ആരംഭിച്ചു. അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ച് മരങ്ങൾ മോഷ്ടിച്ച് കടത്തുന്ന വൻ ലോബി പ്രവർത്തിക്കുന്നതായാണ് ആരോപണം. ഏകദേശം നല്ല ഇത് ഉള്ള തടികൾ കൊണ്ടുപോവുകയും ഇത് ഇല്ലാത്ത ചെറുമരങ്ങളെല്ലാം ഉപേക്ഷിച്ച മട്ടിലുമാണ് കാണപ്പെട്ടിട്ടുള്ളത്. ഒരാഴ്ചയായിട്ട് കൃഷി സ്ഥലത്ത് പണിക്കാറില്ലായിരുന്നു. ആ സമയത്തൊക്കെ ആണെങ്കിൽ
മറയൂർ കഴിഞ്ഞാൽ ഇടുക്കിയിൽ ചന്ദനമരങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശമാണിവിടം. മുണ്ടിയരുമ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നിരുന്ന ചന്ദനമരം ഉൾപ്പെടെ നിരവധി മരങ്ങൾ മോഷണം പോയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വ്രതശുദ്ധിയുടെ നാളുകൾ. നോമ്പുതുറ വിഭവങ്ങൾക്കിടയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് സമൂസ. സമൂസയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട് കാസർഗോഡ്. ബേക്കലിനടുത്ത് മൌവലിലാണ് ഈ ഗ്രാമം. കാസർഗോഡൻ നോമ്പുതുറ വിഭവങ്ങളുടെ പെരുമ കടൽ കടന്നതാണ്. ഓരോ പുണ്യമാസത്തിലും ലക്ഷക്കണക്കിന് സമൂസകൾ നോമ്പുതുറ കേന്ദ്രങ്ങളിലെത്തിക്കുകയാണ് മൌവലിലെ 20 അംഗ സംഘം. വിദേശത്ത് ജോലിയുള്ളവരാണ് ഇവരിൽ പലരും. നോമ്പുകാലത്ത് സമൂസ നിർമ്മാണത്തിന് മാത്രമായി ഇവർ നാട്ടിലെത്തും. ജില്ലയുടെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും മൌവലിന്റെ സ്വന്തം നോമ്പുതുറ വിഭവം എത്തുന്നുണ്ട്. മുൻകൂട്ടി ലഭിക്കുന്ന ഓർഡർ പ്രകാരമാണ് വിതരണം. ഈ നോമ്പിന്റെ സമയമാകുമ്പോഴേ ഞങ്ങൾ ഗൾഫിൽ നിന്ന് ഇവിടെ എത്താറാണ് പതിവ്. ഇപ്രാവശ്യം അതേപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ഗൾഫിൽ നിന്ന് എത്തിയതാണ്. അപ്പോൾ ആൾക്കാർ ഞങ്ങൾ സമൂസക്ക് ആവശ്യക്കാർ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾക്ക് ആ സമയത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു വിഷമമുണ്ട്. അതുപോലെ തന്നെ ഈ വിലക്കയറ്റവും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ദിവസവും 20,000 സമൂസയും 2,000 സ്പ്രിംഗ് റോളുമാണ് മൌവൽ ദുബായ് സ്പെഷ്യൽ സമൂസ എന്ന പേരിൽ വറുത്തെടുക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും പാചകവാതക വിലക്കയറ്റവും ഇത്തവണത്തെ കച്ചവടത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. എങ്കിലും മൌവൽ സമൂസയ്ക്ക് പ്രിയമേറിയതിനാൽ ആവശ്യക്കാരുടെ എണ്ണത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പ്രദേശത്തെ ഇസ്ലാം മതവിശ്വാസികൾക്കായി നോമ്പുതുറയൊരുക്കി ക്ഷേത്രം ഭാരവാഹികൾ. മരുതമൂട് വേങ്കമല ഭഗവതി ക്ഷേത്രം ഭാരവാഹികളാണ് കഴിഞ്ഞ 12 വർഷമായി നോമ്പുതുറ മുടങ്ങാതെ നടത്തുന്നത്. തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മരുതമൂട്ടിലെ വേങ്കമല ഭഗവതി ക്ഷേത്രം. മരുതമൂട്ടിലെ മസ്ജിദിൽ കഴിഞ്ഞ ദിവസം നോമ്പുകാർക്ക് ഇഫ്താർ വിരുന്നൊരുക്കിയത് ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരും ക്ഷേത്ര ഭാരവാഹികളുമായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി മസ്ജിദിൽ നോമ്പുതുറ നടത്തുന്നത് ക്ഷേത്ര കമ്മിറ്റിയാണ്. മഗ്രിബ് ബാങ്കിന് മുൻപായി ക്ഷേത്ര പൂജാരിയും ഭാരവാഹികളും മസ്ജിദിലെത്തി. ക്ഷേത്രത്തിൽ ഏകദേശം നമ്മൾ കഴിഞ്ഞ 12 വർഷത്തോളമായി ഒരു മത സൗഹാർദ്ദത്തിന്റെ പേരിൽ നമ്മുടെ മരുതമൂട് ജംഗ്ഷനിൽ നമ്മൾ അവിടുത്തെ പാലം പള്ളിയും മരുതമൂട് പള്ളിയും തെക്കാവുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഇഫ്താർ ഇരുന്ന് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ അവരുടെ ഭാഗത്തു നിന്നും ദേശീയ മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വളരെയധികം സഹകരണമാണ് നമ്മുടെ കഴിഞ്ഞ ഉത്സവങ്ങളിലായാലും ഒക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത്. വിശ്വാസികൾ മഗ്രിബ് നമസ്കരിക്കാൻ പോയപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ നോമ്പുകാർക്കുള്ള ഭക്ഷണം മേശകളിൽ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. മതസൗഹാർദ്ദം നിലനിർത്തുന്നതിനായി ഒരുമിച്ച് പ്രാർത്ഥനയും നടത്തിയാണ് മഗ്രിബ് ബാങ്കിന് എല്ലാവരും കാത്തിരുന്നത്. ബാങ്ക് വിളി കേട്ടതോടെ എല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറന്നു. എല്ലാ സന്തോഷത്തോടുകൂടിയും സാഹോദര്യത്തോടുകൂടിയും ഐക്യത്തോടുകൂടിയും ഒത്തൊരുമിച്ച് പോകുന്നതിന്റെ ഒരു മാതൃകയാണ് നാം ഇന്നിവിടെ കാണുന്നത്. ന്യൂസ് 18 വെഞ്ഞാറമ്മൂട്. കേരളത്തിലെ പൗരാണിക പട്ടണങ്ങളിൽ ഒന്നാണ് പൊന്നാനി. പൊന്നാനിയിൽ മാത്രമുള്ള ഒരുപാട് വിഭവങ്ങൾ നമുക്ക് റമദാൻ കാലത്ത് ഈ തെരുവുകളിൽ കാണാം. പൊന്നാനിയിലെ പലഹാര വിശേഷങ്ങളുമായി പൊന്നാനി രുചി ഇന്ന് രാവിലെ 9:30. ഇന്ധനവില കുതിച്ചുയരുമ്പോൾ സ്വന്തമായി ഇലക്ട്രിക് ബൈക്ക് നിർമ്മിച്ച 14-കാരൻ മലപ്പുറം അങ്ങാടിപ്പുറം വയലൂങ്ങര സ്വദേശി മുഹമ്മദ് മുസ്തഫയാണ് ഈ മിടുക്കൻ. മുഹമ്മദ് മുസ്തഫ എല്ലാവരെയും അമ്പരപ്പിക്കുകയാണ്. 14-ാം വയസ്സിൽ സ്വന്തമായി ബൈക്ക് നിർമ്മിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥി. തുടക്കത്തിൽ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സൈക്കിൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു. പിന്നീട് ബൈക്ക് എന്ന വലിയ ദൗത്യത്തിലേക്ക് വഴിമാറി. പ്രദേശവാസി നൽകിയ പഴയ ബൈക്കിന്റെ കൂടെ പഴയ വാഹനങ്ങളുടെ പാർട്സുകളും ഒപ്പം ഇലക്ട്രിക് വാഹനമാക്കാനുള്ള കിറ്റും ചേർത്താണ് പണി പൂർത്തീകരിച്ചത്. എനിക്കൊരു വണ്ടി ഉണ്ടാക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ബൈക്കുകൾ കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനെയാണ് എൻ്റെ ഉപ്പനോട് എനിക്കൊരു ഇലക്ട്രിക് ബൈക്ക് സ്വന്തമായി നിർമ്മിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉപ്പ പറഞ്ഞു നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് 48 വോൾട്ട് 550 വാട്ട്സിൻ്റെ ഒരു ഇലക്ട്രിക് കിറ്റ് ഞാൻ വാങ്ങുകയും പിന്നെ പഴയ മാർക്കറ്റിൽ ചെന്ന് ബൈക്കിൻ്റെ കുറേ പാർട്സുകൾ ഞാൻ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയാണ് ഈ ബൈക്ക് ഞാൻ ഉണ്ടാക്കുന്നത്. ലോക്ക്ഡൗൺ കാലയളവിലും മുഹമ്മദ് മുസ്തഫ നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ മോട്ടർ, 48 വോൾട്ടിൻ്റെ മോട്ടർ. ഇത് 4 ബാറ്ററിയാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ കണക്റ്റർ വരുന്നത്. ഒരു ഓൺ ആണ് ഞാൻ പിന്നെ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് ഞാൻ വേറെ സെറ്റ് ചെയ്തതാണ്. ബൈക്കൊക്കെ നിർമ്മിച്ചെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാൽ ഇപ്പോൾ വീട്ടുമുറ്റത്താണ് ഡ്രൈവിംഗ് പരീക്ഷണം. അതുകൊണ്ട് തന്നെ എത്ര കിലോമീറ്റർ ഒറ്റ ചാർജിംഗിൽ സഞ്ചരിക്കാനാകുമെന്ന് മുസ്തഫയ്ക്ക് പറയാനാകില്ല. ന്യൂസ് 18 തിരൂർ. ഇടുക്കി ഹൈറേഞ്ചിൽ വിൽപ്പനയ്ക്കായി എത്തിക്കുന്ന മത്സ്യത്തിൽ രാസവസ്തുക്കൾ കലരുന്നതായി പരാതി. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം തോവാളപ്പടി സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് മീൻ കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷം മുണ്ടിയരുമ മേഖലകളിൽ കുട്ടികളടക്കം നിരവധി പേർ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഇതേ തുടർന്നാണ് നാട്ടുകാർ പരാതി ഉന്നയിച്ചത്. ദൂരയിടങ്ങളിൽ നിന്ന് ഹൈറേഞ്ചിലെത്തുന്ന മീനിൽ രാസവസ്തുക്കൾ കലർത്തുന്നതായാണ് പരാതി. ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും പരിശോധന കർശനമാക്കി. തൂക്കുപാലത്ത് നടത്തിയ പരിശോധനയിൽ നിറവ്യത്യാസം കണ്ടെത്തിയ കൊഴുവ നശിപ്പിച്ചിരുന്നു. ബാക്കിയുള്ള മീനുകൾ തുടർന്ന് തടയുന്നതിനായിട്ട് FBO മനസ്സിലാക്കി നശിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ 16 വിവിധ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ശേഖരിച്ച സാമ്പിളുകളിൽ ഹാനികരമായ രാസപദാർത്ഥങ്ങൾ കലർന്നിട്ടില്ലെന്നാണ് ഫലം. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് ചെറുവത്തൂർ പതിക്കാൽ പുഴയെ വീണ്ടെടുക്കാനുള്ള മൂന്നാംഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും കൊണ്ട് നാശത്തിന്റെ വക്കിലായ പുഴയെ തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നാടിന്റെ ജലസ്രോതസ്സായിരുന്ന പതിക്കാൽ പുഴയെ വീണ്ടെടുക്കാനും പഴയ പ്രതാപത്തിൽ എത്തിക്കാനും നാടൊന്നാകെ കൈകോർത്തു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളായ കാരിയിൽ, പതിക്കാൽ, തിരുത്തി, ഓർക്കുളം പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന പുഴയെ സംരക്ഷിക്കാൻ 2018 ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ വർഷം തെളിനീർ ഒഴുകും നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണം നടത്തുന്നത്. പ്രവർത്തനത്തിൽ 100 ആളുകൾ അണിചേർന്നു. നീർച്ചാലുകളും തോടുകളും പുഴകളും മാലിന്യമുക്തമാക്കി ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. ക്ലബ്ബുകൾ, ഗ്രന്ഥാലയ പ്രവർത്തകർ, യുവജന സംഘടനകൾ, സിവിൽ ഡിഫൻസ്, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള പദ്ധതി കൊണ്ടുവരുമ്പോഴും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടാണ്, അതിനാവശ്യമായിട്ടുള്ള പ്ലാനാണ്, പദ്ധതിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കേവല പരിസ്ഥിതിവാദികളുടെ സാധാരണ വിമർശനത്തിൽ യാതൊരു കാമ്പൂല. അതാണ് വളരെ കൃത്യമായ നമ്മുടെ നയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നയമാണ് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത്. 3.5 km ദൂരമാണ് ഇതുവരെ ശുചീകരിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. ന്യൂസ് 18 ചെറുവത്തൂർ. പ്രമുഖ അമ്യൂസ്മെന്റ് പാർക്കായ വണ്ടർലാ ഹോളിഡേയ്സിന്റെ കൊച്ചിയിലെ പാർക്കിൽ പുതിയ റൈഡ് ഉദ്ഘാടനം ചെയ്തു. സ്കൈറിംഗ് എന്ന് പേരിട്ട റൈഡ് 66 ഉയരമുള്ള ഒരു ടവർ ഉൾക്കൊള്ളുന്ന ഫാമിലി റൈഡാണ്. ഒരേ സമയം 24 പേർക്ക് വണ്ടർലാ കൊച്ചി പാർക്കിന് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന. സിനിമാ താരം അതിഥി രവി റൈഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടർലാ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അരുൺ കെ ചിറ്റിലപ്പിള്ളി, കൊച്ചി പാർക്ക് ഹെഡ് റൈഡ് എം എ രവികുമാർ, വണ്ടർലാ ഹോളിഡേ സ്വതന്ത്ര ഡയറക്ടർ അഞ്ജലി നായർ എന്നിവർ പങ്കെടുത്തു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ്സിന്റെ ഇടപ്പള്ളി ലുലു മോളിലെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി പി രാജയും ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ വജ്രാഭരണങ്ങളുടെ വിപുലമായ ശ്രേണിയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സ്റ്റോർ ഹെഡ് മനോജ് സി അമീർ, റീജിയണൽ ഹെഡ് ജലീൽ ആർ, സോണൽ ഹെഡ്സ് ജാഫർ MP, റഫീഖ് പി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. റഷ്യ ഡിവൈൻ സോൾ, ഇതിന്റെ എല്ലാം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈറ്റ് വെയർ കളക്ഷൻസിന്റെയാണ് നമ്മളിവിടെ കൂടുതലൂടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റഡ്ഡ് ജ്വല്ലറീസ് ആണ് കൂടുതലുള്ളത്. മറ്റേത് ബ്രാഞ്ചിനേക്കാൾ ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയ്റ്റ് ആണ് ഞങ്ങൾ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടീനേജേഴ്സിനും യങ്സ്റ്റേഴ്സിനും ഉള്ള ഒരുപാട് കളക്ഷൻസ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഷോപ്പിംഗ് അനുഭവം കൊടുക്കാൻ ഞങ്ങൾക്ക് ലുലുമാളിൽ കഴിയും. എല്ലാവരും വരിക, ഈ ഷോപ്പിംഗ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അനുഭവിക്കേണ്ടതാണ്. താങ്ക് യു. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.